വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കെമിക്കൽ പീൽ വളരെ നല്ലൊരു രീതിയാണ്, ഞാൻ ഉപയോഗിക്കാറുണ്ട്, നല്ലതാണ്. സോ നമ്മൾ തുടങ്ങും, സ്കിൻ കെയർ തുടങ്ങും, കുറച്ചു കാലം കൊണ്ടുപോകും, ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ ഒരു മാസം, ചിലപ്പോൾ ഒരു വർഷം, അത് കഴിഞ്ഞ് നമ്മളത് അവിടെ ഇടും. കൊളാജൻ പ്രൊഡക്ഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് കൊടുത്തു, ലൈക്ക് ഇപ്പം റെറ്റിനോൾ കൊടുത്ത് നമ്മൾ നമ്മളുടെ കൊളാജൻ പ്രൊഡക്ഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മൾ കിടന്നെങ്കിൽ സ്ക്രബ് ചെയ്യും അല്ലേ. എക്സ്ഫോളിയേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹായ് ഓൾ, നമ്മൾ സ്കിൻ കെയറിൽ കോമൺ ആയി വരുത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് മിസ്റ്റേക്സിനെ പറ്റി നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, എല്ലാവരും എപ്പോഴും പറയുന്നതാണ് സൺസ്ക്രീൻ ഒഴിവാക്കരുതെന്ന്. ഞാൻ അത് തന്നെ ആവർത്തിക്കുന്നില്ല. സോ നമ്മളിപ്പം SPF ഉള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ടല്ലേ, BB ക്രീമിൽ SPF ഉണ്ടാവും, അതുപോലെ നമ്മുടെ പല ഇൻഗ്രീഡിയൻസ് മോയ്സ്ചറൈസറിൽ SPF വരുന്നുണ്ടാവും, അങ്ങനെ ഒരുപാട് സംഭവങ്ങളിൽ മേക്കപ്പ് ഐറ്റംസിൽ നമുക്ക് SPF കാണാം. അതിനെ വിശ്വസിച്ചിട്ട് നമ്മളൊരു എക്സ്ട്രാ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു മണ്ടത്തരങ്ങളിൽ പെട്ടതാണത്. നമ്മൾ എപ്പോഴും നമ്മളുടെ പ്രൊട്ടക്ഷനാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. സോ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഒഴിവാക്കരുത് ഒരിക്കലും. അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലേസർ മാത്രം ഒരു സ്കിൻ കെയർ ആയിട്ട് കാണുന്നത്. ലേസർ തെറപ്പി ഒക്കെ നല്ലതാണ്, വളരെ നല്ലൊരു കാര്യമാണ് ലേസർ തെറപ്പി. അതായത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഉപയോഗിക്കാം, പിഗ്മെൻറ്റേഷൻസ് കളയാൻ ഒക്കെ നമുക്ക് ലേസർ തെറപ്പി ഉപയോഗിക്കാം. പക്ഷേ അതിനെ മാത്രം വിശ്വസിച്ച് പിന്നീട് സ്കിൻ കെയർ കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്നത് വളരെ വലിയൊരു മണ്ടത്തരമാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ലേസർ ഒരു പിഗ്മെൻറ്റേഷന് വേണ്ടിയാണ് ചെയ്തതെന്ന് വിചാരിക്കാം. നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുള്ള ഒരു പിഗ്മെൻറ്റേഷൻ, നമുക്കറിയാം പിഗ്മെൻറ്റേഷൻ കൂടുതലും മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ കൂടുതൽ കൊണ്ടാണ്. സോ ഈ മെലാനിൻ പിഗ്മെൻറ്റ് നമ്മൾ ലേസർ ഉപയോഗിച്ച് റിമൂവ് ചെയ്തു. ഇനി എന്താണ് വേണ്ടത്? ഇനി മെലനോസൈറ്റ്സ് ആണ് മെലാനിൻ ഉണ്ടാക്കുന്നത്, അത് ഇനിയും ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ആ ലേസർ ചെയ്ത ഭാഗത്തെ ഇനിയും സപ്രസ് ചെയ്യണം. മെലാനിൻ പിഗ്മെൻറ്റ് വീണ്ടും വരുന്നതിനെ സപ്രസ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഏരിയയിൽ റെറ്റിനോൾ, വൈറ്റമിൻ സി, നോൺ ഹൈഡ്രോക്വിനോൺ വൈറ്റ്നേഴ്സ് ഇതെല്ലാം ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യാം. സോ നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ ലേസറിന് ശേഷവും ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് നമ്മൾ എല്ലാവരും വരുത്തുന്ന ഒരു ബിഗ് ബ്ലെൻഡറാണ്. നമ്മൾ തുടങ്ങും, സ്കിൻ കെയർ തുടങ്ങും, കുറച്ച് കാലം കൊണ്ടുപോകും, ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ ഒരു മാസം, ചിലപ്പോൾ ഒരു വർഷം, അത് കഴിഞ്ഞ് നമ്മളത് അവിടെ ഇടും. ശരിയാണ്, നമ്മുടെ ബിസി ലൈഫ് സ്റ്റൈലിൽ സ്കിൻ കെയർ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അല്ല, എന്താ ചെയ്യേണ്ടതെന്നല്ല, സ്കിൻ കെയർ എപ്പോഴും ഒരുപോലെ കൺസിസ്റ്റൻ്റ് ആയി കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം കൊളാജൻ പ്രൊഡക്ഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് കൊടുത്തു, ലൈക്ക് ഇപ്പം റെറ്റിനോൾ കൊടുത്ത് നമ്മൾ നമ്മളുടെ കൊളാജൻ പ്രൊഡക്ഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം, ആൻറ്റി ഏജിങ് ആയിട്ട്. സോ അത് നമ്മൾ നമ്മുടെ സ്കിൻ കെയർ നിർത്തിക്കഴിഞ്ഞ് ഒരു 1 week 1 month ഒക്കെ കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും സപ്രസ് ആവും, അത് സ്റ്റോപ്പ് ആവും, സ്കിന്ന് വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് പോവുകയും റിങ്കിൾസും എല്ലാം റീഅപ്പിയർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ തന്നെ ഒരു പുതിയ പ്രോഡക്റ്റ് കാണുമ്പോഴത്തേക്കും അതിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കുക, അത് അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു പ്രോഡക്റ്റിനെ വിശ്വസിച്ച് അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഒരുപാട് റിസൾട്ട്സ് ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കാം. അടുത്ത മിസ്റ്റേക്കാണ് ഓവർ എക്സ്ഫോളിയേറ്റിംഗ്. ഓവർ എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടന്നെങ്കിൽ സ്ക്രബ് ചെയ്യും അല്ലേ. എക്സ്ഫോളിയേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്കിന്നിൻ്റെ ഔട്ടർ ലെയറിൽ സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്ന ഒരു ലെയറുണ്ട്, അവിടെ ഡെഡ് സ്കിൻസ് ഒരുപാട് അടിഞ്ഞു കൂടുന്നു, അതിനെ റിമൂവ് ചെയ്യാണ് നമ്മൾ എക്സ്ഫോളിയേറ്റേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നത്. അതിന് നമുക്ക് കെമിക്കൽ പീൽ യൂസ് ചെയ്യാം, ലേസർ യൂസ് ചെയ്യാം, മൈക്രോഡേം അബ്രേഷൻ ചെയ്യാം, പിന്നെ അതുപോലെ സ്ക്രബ് മെക്കാനിക്കൽ സ്ക്രബ് യൂസ് ചെയ്യാം, എൻസൈമാറ്റിക് എക്സ്ഫോളിയേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇതിൽ നമ്മൾ മെക്കാനിക്കൽ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് അങ്ങിട്ടിട്ട് നമ്മളുടെ ആ ഒരു അബ്രേസീവ് ആയിട്ടുള്ള സാധനമായിട്ട് ഉരയ്ക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ മൈക്രോ ഇഞ്ചുറീസ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഈ മൈക്രോ ഇഞ്ചുറീസ് നമുക്ക് ഹെൽപ്പിനേക്കാൾ കൂടുതൽ ഹാം ആണ് ചെയ്യുന്നത്. സോ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഓവർ എക്സ്ഫോളിയേഷൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ നമുക്ക് കെമിക്കൽ പീൽ യൂസ് ചെയ്യാം. വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കെമിക്കൽ പീൽ വളരെ നല്ലൊരു രീതിയാണ്, ഞാൻ ഉപയോഗിക്കാറുണ്ട്, നല്ലതാണ്. സോ നമുക്ക് ആസിഡ്സ് യൂസ് ചെയ്ത് കെമിക്കൽ പീൽ ചെയ്യാം, മൈക്രോഡേം അബ്രേഷൻ ഫ്രം ഡെർമറ്റോളജി സർട്ടിഫൈഡ് ഡെർമറ്റോളജിസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ടാവും വീഡിയോ. സോ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 സെഷൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയൊരു 6 points ഞാൻ പറഞ്ഞു, അത് എല്ലാവരും ശ്രദ്ധിക്കുക.
അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സ്കിൻ കെയർ പോസിബിൾ ആവും. ഹാപ്പി സ്കിൻ കെയർ.